അവരുടെ ചിഹ്നം കാണിക്കുന്നത് പ്രസിഡന്റാവും. നിങ്ങൾ ഏത് ചിഹ്നത്തിനാണോ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ചിഹ്നത്തിന് അമർത്തുക. പഴയതുപോലെ തന്നെ ഇവിടെ ചുമന്ന ലൈറ്റ് കത്തും. അതുകൂടാതെ തന്നെ പഴയതുപോലെ പണ്ട് കാലത്ത് നമ്മൾ ചെയ്തതുപോലെ സ്ലിപ്പില് വോട്ട് ചെയ്യണ പോലെയുള്ള ഒരു സ്ലിപ്പ് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് ചിഹ്നത്തിനാണോ വോട്ട് ചെയ്തത് ആ ചിഹ്നവും ആ സ്ഥാനാർത്ഥിയുടെ പേരും ആ സ്ഥാനാർത്ഥിയുടെ സീരിയൽ നമ്പറും കാണിക്കുന്ന ഒരു പേപ്പറിന്റെ സ്ലിപ്പ് ഇവിടെ വരും. അതൊരു 7 സെക്കൻഡ് ഇവിടെ അങ്ങനെ തൂങ്ങി നിൽക്കും. അതിനുശേഷം അത് ഇതിനടിയിലേക്ക് വീഴും. അപ്പൊ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് വോട്ട് രേഖപ്പെടുത്തപ്പെട്ടു. ഒന്ന് മെഷീനിലേക്ക് രേഖപ്പെടുത്തപ്പെട്ടു, രണ്ടാമത് പഴയതുപോലെ പേപ്പറിൽ വോട്ട് ചെയ്യുന്നത് പോലെ ഇവിടെ ഒരു പേപ്പറിൽ വോട്ട് ചെയ്യുകയും അതിനടിയിലേക്ക് വരികയും ചെയ്തു. അപ്പൊ ഇനി പരാതി ഉണ്ടാവില്ല. ഒന്നിനെ അമർത്തി കഴിഞ്ഞാൽ ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്ക് തന്നെ കിട്ടി എന്ന് നമുക്ക് ഇതിലൂടെ ഉറപ്പുവരുത്താൻ കഴിയും. രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് ചെയ്ത് രണ്ടാമത്തെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണോ വന്നിരിക്കണത് എന്ന് നമുക്ക് ഇവിടെ വെച്ച് പരിശോധിക്കാൻ കഴിയും. ഇതിൽ വരുന്ന വോട്ടുകൾ നമ്മൾ ഒരിക്കലും എണ്ണേണ്ട ആവശ്യം നമുക്ക് വരില്ല. വോട്ട് എണ്ണുന്ന സമയത്ത് സ്ഥാനാർത്ഥികൾ ആരെങ്കിലും ഒരു പരാതി പറയുകയാണ് ഞങ്ങൾക്ക് വിവിപാറ്റ് എന്താണ് സ്ലിപ്പ് പ്രകാരമുള്ള വോട്ട് കൂടി എണ്ണണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത് എണ്ണാം. ഇത് എണ്ണിക്കഴിഞ്ഞാലും ഇതിൽ പറയുന്ന അതേ വോട്ടുകൾ തന്നെയായിരിക്കും വരേണ്ടത്. അപ്പൊ അതൊന്നും കൂടി ഉറപ്പുവരുത്താൻ വേണ്ടി ഈ ഒരു സംഭവം കൂടി പുതുതായിട്ട് ഇനി വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ബൂത്തുകളിൽ നിന്ന് കാണാൻ പറ്റും. ഓരോരുത്തരും ഇവിടെ വന്ന് വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ബാലറ്റ് യൂണിറ്റില് ഇവിടെ ഒരു റെഡി ലാമ്പ് ഉണ്ട് പച്ച. ഇത് പച്ച കത്തിയണോ എന്ന് ഉറപ്പുവരുത്തുക. വോട്ട് ചെയ്യാൻ പോകുമ്പോൾ പച്ച കത്തിയണോ എന്ന് ഉറപ്പുവരുത്തി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ തെരഞ്ഞെടുത്ത ചിഹ്നം ഏതാന്ന് നോക്കുക. ആ തെരഞ്ഞെടുത്ത ചിഹ്നത്തിന് നേരെ ഇങ്ങനെ നീല കളറിലുള്ള ബട്ടൺ ഉണ്ടാവും. ഈ നീല കളറിലുള്ള ബട്ടണിൽ അമർത്തുക. അങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ചുമന്ന ലൈറ്റ് വരും. അപ്പോൾ തന്നെ നിങ്ങൾ ചെയ്ത വോട്ട് ഇവിടെ പേപ്പറിലായിട്ടും വരും. മെഷീനിൽ ചെയ്യുന്നതോടൊപ്പം തന്നെ ആ വോട്ട് ഇവിടെ പേപ്പറിലായിട്ട് വരും. അത് 7 സെക്കൻഡ് അവിടെ അങ്ങനെ തൂങ്ങി നിൽക്കും. ഈ ബീപ്പ് എന്താ ഇവിടുത്തെ ചുമന്ന ലൈറ്റ് കത്തി അത് താഴേക്ക് വീണ് ഇവിടെ ഒരു ബീപ്പ് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വോട്ട് മെഷീനിൽ രേഖപ്പെടുത്തപ്പെട്ടു, പേപ്പറിൽ രേഖപ്പെടുത്തപ്പെട്ടു. അപ്പോ വോട്ട് ഒരാൾക്ക് ചെയ്യുന്ന വോട്ട് വേറൊരാൾക്ക് പോയി എന്നുള്ള സംശയം വരില്ല. നമ്മൾ ചെയ്യുന്ന വോട്ട് നമുക്ക് തന്നെ പരിശോധിക്കാം. അതിനാണ് ഈ വിവിപാറ്റ് മെഷീൻ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഇവിടെയുള്ള ഓരോരുത്തരും വോട്ട് ചെയ്ത് നോക്കുക. പൂർണ്ണമായിട്ടും സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർത്തിട്ട് പോവാം. ചെയ്തോളൂ, ആരത് വന്ന് ചെയ്തോളൂ. ഇവിടെ ഇങ്ങനെ റെഡി ലാമ്പ് കത്തി. ഇതിലിപ്പോ നമ്മൾ 6 സ്ഥാനാർത്ഥികളെയാണ് വെച്ചിട്ടുള്ളത്. ഏതാച്ചിന്റെ ഒന്നിൽ നിങ്ങൾ അമർത്തിക്കോളൂ. എങ്ങനെ ഉള്ളത് അമർത്താം? ഇവിടെ ചുമന്നത് കത്തി. അപ്പൊ തന്നെ ഇവിടെ കാണും ചെയ്തത് ഒന്നാമത്തെ സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത്. അത് അതിന് രേഖപ്പെടുത്തി അത് താഴേക്ക് പോകണം. അപ്പൊ പേപ്പറിൽ നിങ്ങൾ വോട്ട് ചെയ്തു, മെഷീനിൽ നിങ്ങൾ വോട്ട് ചെയ്തു, നിങ്ങൾ മാത്രമേ കാണുള്ളൂ. വേറെ ആർക്കും അറിയാൻ പറ്റില്ല നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിക്കാൻ ചെയ്തത് എന്നുള്ളത്. അത് ഇതിൽ കിടക്കുള്ളൂ. ഇത് പച്ച കത്തിയാലേ നിങ്ങൾക്ക് ഇവിടെ അമർത്തി കഴിഞ്ഞാൽ ചുമപ്പ് വരുള്ളൂ, ഇവിടെ നിങ്ങനെ അന്ന് വീഴുള്ളൂ. അപ്പൊ പച്ച ലൈറ്റ് കത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് വോട്ട് ചെയ്യാൻ ആയി എന്നുള്ളതാണ് അർത്ഥം. അങ്ങനെ പച്ച ലൈറ്റ് അവിടെ കത്തി, അതിവിടെ അവിടെ ഓഫീസർ ഇരിക്കുന്നുണ്ടാവും. ഒരാൾ വോട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഓഫീസർ ഇതിൽ അമർത്തും. അപ്പൊ അവിടെ പച്ച കത്തും.